തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സീൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലുകളിൽ കണ്ടു, ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തിരുവനന്തപുരം നഗരപിതാവിന് എന്തധികാരമാണ് ജോലി ചെയ്യുന്ന KSRTCയുടെ ബസ്സിനെ അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ ജോലിയെ തടസ്സപ്പെടുത്താൻ? ആ ബസ്സിലുള്ള ജനങ്ങൾ, അവർ യാത്ര ചെയ്യുന്ന പലർക്കും സമയബന്ധിതമായി യാത്ര ചെയ്യേണ്ടതാണ്, അവരുടെ ടൈം. ഇതൊക്കെ ഒരു പൗരന്റെ അവകാശത്തെ നിഷേധിക്കാൻ, ഒരു സാധാരണ പൗരന്റെ അവകാശത്തെ നിഷേധിക്കാൻ, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഡ്രൈവറുടെ ജോലി ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ തിരുവനന്തപുരം മേയർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് എന്തുകൊണ്ട് പോലീസ് തിരുവനന്തപുരം മേയർക്കെതിരെ കേസെടുക്കുന്നില്ല? തിരുവനന്തപുരം മേയറുടെ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ വീഡിയോ കൊണ്ട് അവരത് നിഷേധിക്കുകയാണ് ചെയ്ത്, തടഞ്ഞു നിർത്തിയിട്ടില്ല എന്ന്. പക്ഷേ ഈ ന്യൂസ് ചാനലുകൾ മുഴുക്കൻ ആ കാറ് വേലങ്ങനെ കുറുകനെ, ബസിന്റെ കുറുകനെ നിർത്തി ബസ് തടഞ്ഞ ഒരു വിഷ്വൽ നമ്മൾ കണ്ടു. അപ്പം എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ മേയർ ആര്യ രാജേന്ദ്രൻ കയ്യിലെടുക്കുന്നത്? ഇങ്ങനെ ഓരോ ജനങ്ങളും ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സൈഡ് കൊടുത്തില്ലെന്നോ ഇങ്ങനെയൊക്കെയുള്ള റീസൺ പറഞ്ഞ് ഓരോ ജനങ്ങളും നിയമം കയ്യിലെടുക്കാൻ തയ്യാറാകുമാണെങ്കിൽ എന്താകും നമ്മളുടെ നാടിന്റെ സ്ഥിതി? കഷ്ടമാണ്. പൊളിറ്റിക്കൽ പവർ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് ജനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വരരുത്. കാരണം നയിക്കുന്നവർ തന്നെയാണ് ഈ രീതിയിലുള്ള വിരോധാഭാസം കാണിക്കുന്നത്. അത് മറക്കരുത്. അധികാരം എന്നും കൂടെ ഉണ്ടാകുന്ന കാര്യമല്ല, അത് ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണെന്ന് മറന്നു പോകരുത് ഒരിക്കലും.